കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ലോകം അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ച തീരുമാനമാണ്. ഈ തീരുമാനം നടപ്പിലാക്കിയതിൽ സുപ്രധാന പങ്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെയാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് സംബന്ധിച്ച വിഷയത്തിൽ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും യാതൊരുവിധ സൂചനകളും പുറത്തു പോകാതെ ഇവർ സൂക്ഷിച്ചു. BJPയിലെ പ്രമുഖ മന്ത്രിമാർ പോലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കാശ്മീരിൽ സൈനികർക്കെതിരായി കല്ലേറ് തടയുക എന്നതായിരുന്നു ആദ്യമായി അമിത്ഷാ ലക്ഷ്യമിട്ട തന്ത്രം. അതിനായി വിഘടനവാദി നേതാക്കൾക്ക് നേരെ കൃത്യമായ ആസൂത്രണം നടത്തുകയാണ് ഷാ ഡോവൽ കൂട്ടുകെട്ട് ചെയ്തത്. വിഘടനവാദി നേതാക്കൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ കാശ്മീർ ശാന്തമായി. ഇതിനു പിന്നാലെയാണ് ഇവിടേക്ക് വൻതോതിൽ സൈന്യത്തെ ഇറക്കി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇന്ത്യ നടപ്പാക്കിയത്. പ്രത്യേക അവകാശം റദ്ദാക്കാനുള്ള പ്രഖ്യാപന ദിവസം വരെ കാശ്മീർ വിഷയത്തിൽ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു സൂചനകളും കേന്ദ്രവൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. കാശ്മീരിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചതോടെയാണ് വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു തുടങ്ങിയത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് സൈനികരെ വിന്യസിക്കുന്നതെന്നായിരുന്നു വിശദീകരണം. പക്ഷേ കാശ്മീരിൽ അസാധാരണമായി എന്തോ നടക്കാൻ പോകുന്നുവെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആശങ്കകൾ പങ്കുവച്ചു. എന്നാൽ ഇതൊന്നും ഗൗനിക്കാതെ മോദിയും അമിത്ഷായും കൂടുതൽ നടപടികളിലേക്ക് കടന്നു. ഘട്ടം ഘട്ടമായി കൂടുതൽ സൈനികരെ കാശ്മീരിലെത്തിച്ച് പ്രദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് കേന്ദ്രം ആദ്യം സ്വീകരിച്ച നടപടി. തൊട്ടുപിന്നാലെ അമർനാഥ് തീർത്ഥാടകരുടെ യാത്ര റദ്ദാക്കി മടങ്ങാൻ നിർദ്ദേശിച്ചു. കാശ്മീരിലെത്തിയ വിനോദസഞ്ചാരികളോടും വിദ്യാർത്ഥികളോടും മടങ്ങാൻ ആവശ്യപ്പെട്ടു. August 4 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മന്ത്രി അമിത്ഷായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. IB റോ മേധാവിമാരും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കാശ്മീരിലെ വിവിധ നേതാക്കൾ വീട്ടുതടങ്കലിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. അഭ്യൂഹങ്ങൾ ആശങ്കകൾക്ക് വഴിമാറിയ നിമിഷങ്ങളിൽ തങ്ങൾ വീട്ടുതടങ്കലിലാണെന്ന് ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും പ്രതികരിച്ചു. ഇതിനിടെ കാശ്മീരിലെ ടെലിഫോൺ, മൊബൈൽ, ഇന്റർനെറ്റ് സേവനങ്ങളും ഭാഗികമായി റദ്ദാക്കി. തിങ്കളാഴ്ച രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അടിയന്തര മന്ത്രിസഭായോഗം നടക്കുമെന്ന അറിയിപ്പ് വന്നതോടെ കാശ്മീരിൽ സുപ്രധാന തീരുമാനമുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സൂചനകളും ഔദ്യോഗിക വൃത്തങ്ങൾ നൽകിയിരുന്നില്ല. ഒടുവിൽ മന്ത്രിസഭായോഗത്തിന് ശേഷം 11 മണിയോടെ രാജ്യസഭയിലെത്തിയ കേന്ദ്രമന്ത്രി അമിത് ഷായാണ് കാശ്മീരിലെ സുപ്രധാന തീരുമാനം രാജ്യത്തെ അറിയിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.